السلام علیکم ورحمۃ اللہ وبرکاتہ بسم اللہ الرحمن الرحیم പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ബഹറിനെ സംബന്ധിച്ച് പഠിക്കേണ്ട എന്താണ് ബഹർ എന്ന് പഠിക്കുകയുണ്ടായി അതുപോലെ 16 ബഹറുകൾ ഉണ്ടെന്ന് പഠിച്ചു ഇൻഷാല്ലാ ഇനി നമുക്ക് ഓരോ ബഹറുകളെയും പരിചയപ്പെടാം ഓരോ ബഹറിന്റെയും വസനുകൾ അതിന്റെ ഉദാഹരണം തക്തീർ കല്ലക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഇൻഷാല്ലാ ഇന്ന് നമുക്ക് ആദ്യത്തെ മൂന്ന് ബഹർ പരിചയപ്പെടാം സാധാരണ അറബി കവിതകളിൽ ധാരാളമായി വരുന്ന മൂന്ന് ബഹറുകളാണ് ബഹർ തവീൽ ബസീത്ത് വാഫിർ ഈ മൂന്ന് ബഹർ സംബന്ധിച്ചാണ് ഇന്ന് പഠിക്കാനുള്ളത് ആദ്യമായി അൽ ബഹറുൽ അവ്വലു അത്തവീലു തവീൽ എന്ന ബഹറിനെ കുറിച്ച് ആദ്യം പഠിക്കാം വസ്നുഹു എന്താണ് തവീലിൻ്റെ വസ്ന് ഫഊലുൻ മഫാഇലുൻ ഫഊലുൻ മഫാഇലു ഫഊലുൻ മഫാഇലുൻ ഫഊലുൻ മഫാഇലു നമുക്കറിയാം സാധാരണ ധാരാളം കവിതകൾ ഈ ഒരു വസ്നിന് വരാറുണ്ട് അതാണ് തവീൽ എന്ന ബഹർ തസ്മിയത്തുഹു ഇതിന് തവീൽ എന്ന പേരൊക്കെയുള്ള കാരണം എന്താണ് സുമ്മിയൽ ബഹ്റു ബിയാദിസ്മി തവീൽ എന്ന പേര് ഈ ബഹ്ന് ലഭിച്ചത് ലിയന്നഹു കാരണം ഈ ബഹ്റു ത്വാല തവീലായി നീണ്ടുപോയി ബി തമാമി അജ്സായി അതിൻ്റെ പരിപൂർണമായ കൂടി ഇത് വന്നാൽ ഈ ബഹ്റ് അതിൻ്റെ ഈ പറയപ്പെട്ട ഫൗലുൻ മഫായിലു ഫൗലു മഫായിലു ഫൗലു മഫായിലു ഫൗലു മഫായിലു എന്നിങ്ങനെ പൂർണ്ണമായും അതിലുണ്ടാവും ഫഹുവലാ യുസ്തമലു മജ്സൂ അൻ വല മസ്തുർ വല മൻഹൂക ഈ ബഹർ ഒരിക്കലും മജ്സൂ ആയിട്ടോ മസ്തൂർ ആയിട്ടോ മൻഹൂക ആയിട്ടോ ഉപയോഗിക്കപ്പെടുകയില്ല ഇത് നേരത്തെ പഠിച്ചതാണ് മജ്സൂ പറയുമ്പോൾ രണ്ട് ശത്രുന്ന് ഓരോ ജുസ്തിനെ കളയും അതാണ് മജ്സൂ മസ്തൂർ ആകുമ്പോൾ ഒരു ശത്രുനെ മൊത്തം കളയുക രണ്ട് പാളി ഉണ്ടാകുമ്പോഴത്തേന് രണ്ട് ശത്രു ഒരു ശത്രു മൊത്തം കളഞ്ഞ മസ്തൂർ എന്ന് പറയും മൻഹൂക്ക് പറയുമ്പോൾ മൂന്നിൽ രണ്ട് ഭാഗം കളയുക ഇങ്ങനെ കളയുന്നൊക്കെ കവിത വരാറുണ്ട് പക്ഷേ ഒരിക്കലും തവീൽ അങ്ങനെ കളയാറില്ല പൂർണ്ണമായിട്ടും വരാറുണ്ട് അപ്പോൾ ആ നിലക്ക് ഇത് തവീലാണ് നീണ്ട വസ്നാണ് എന്നർത്ഥത്തിലാണ് തവീൽ എന്ന പേര് ലഭിച്ചത് മിഫ്താഹുഹു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഓരോ ബഹറിനും സിഫീദ്ദീൻ ഹില്ലി എന്ന കവി ആ ബഹറിനെ പരിചയപ്പെടുത്തുന്ന ബൈത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് പറയുന്നതിന് തവീലുൻ ലഹൂദൂനൽ ബുഹൂരി ഫലായിലു ഫൗലുൻ മഫായിലുൻ ഫൗലുൻ മഫായിലു ഈ ബൈത്ത് പഠിച്ചാലും മെച്ചം എന്താണ് തവീലുൻ എന്ന പേര് കിട്ടും തവീൽ പേരയിലുണ്ട് തവീലുൻ ലഹു തവീൽ എന്ന ബഹറിനുണ്ട് ദൂതൽ ബുഹൂരി മറ്റ് ബഹറുകളെ അപേക്ഷിച്ച് ഫലായിൽ ചില ശ്രേഷ്ഠതകളുണ്ട് അപ്പോൾ ആ പേര് കിട്ടി തവീൽ കിട്ടി പിന്നെ അതിൻ്റെ വസന കിട്ടും ഫൗലുൻ മഫായിലുൻ ഫൗലുൻ മഫായിലു അപ്പോൾ ഇതാണ് സഫീദ് ഹലിൻ്റെ ബൈത്തിൻ്റെ പ്രത്യേകത ആ ബൈത്ത് പഠിച്ചാൽ ബഹറിൻ്റെ പേര് അതിലുണ്ടാവും അതിൻ്റെ വസനുകളും ഉണ്ടാവും വൽ അസ്ലു ഫി തഫായിൽ ഹാദൽ ബഹരി ഈ ബഹറിൻ്റെ തഫായിലിൻ്റെ അടിസ്ഥാനം ബേസിക് വേറെ വേണ്ടത് അന്യുദുക്കറ ഫൗലുൻ മഫായിലുൻ ഫൗലുൻ മഫായിലുൻ ഫൗലുൻ മഫായിലുൻ ഫൗലുൻ മഫായിലുൻ എന്നിങ്ങനെ നാല് പ്രാവശ്യം പറയലാണ് അസ്ല് പക്ഷേ വലാക്കിന്ന സൂറത്തൽ മൗനസത്തുൽ ഇസ്തിമാലി പക്ഷേ സാധാരണ ഉപയോഗത്തിലുള്ള രൂപം എന്ന് പറയുന്നത് മൗനസത്തുൽ ഇസ്തിമാലി എന്ന ഉപയോഗം ഇണക്കമുള്ളത് സാധാരണ ഉപയോഗത്തിലുള്ള രൂപം എന്ന് പറയുന്നത് ലിയാദ ബഹ്രി ബഹ്റിൻ്റെ സാധാരണയായി കോമണായി കണ്ടുവരുന്ന രൂപം എന്ന് പറയുന്നത് അന്യഹുദഫൽ ഹർഫുൽ ഹാമിസ് സാക്കിൻ അറൂദ് ലർബിഹി അറൂദിൻ്റെയും ലർബിൻ്റെയും അറൂദ് ലർബും ഓർമ്മണ്ടായിരിക്കണം ഒന്നാം ശത്രുവിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് അറൂദ് രണ്ടാം ശത്രുവിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ലർബ് ഈ രണ്ട് ഘടകത്തിൻ്റെ ജുസ്ഇൻ്റെയും അഞ്ചാമത്തെ സുക്കൂനിലെ അക്ഷരത്തെ കളയലാണ് അതായത് മഫായിരുൻ എന്നുള്ളിടത്ത് അഞ്ചാമത്തെ ശ്രിയ ആണ് മഫാ ഈ കളയ അതിനെ കളയുമ്പോൾ എന്താവും മഫായിരുൻ എന്നാകും അപ്പം എങ്ങനെ സാധാരണ ഉപയോഗിക്കുക പൗലുൻ മഫായിരുൻ പൗലുൻ മഫായിരുൻ ഫൗലുൻ മഫായിലുൻ ഫൗലുൻ മഫായിലൂൻ എന്നാണ് ഉപയോഗിക്കേണ്ടത് ഉദാഹരണം കാലത്തുറഫ സുതുബ്ദീലക്കല്ലയ്യാമു മകുന്ത ജാഹില വയതീക ബില്ലഖ്ബാരി മല്ലം തുസബ്ബദി ഇതാണ് തബീറുന്ന ബഹർ അതിന് തക്തി നോക്കാം തക്തിയുഹു എങ്ങനെ തക്തി ചെയ്യാം സുതുബ്ദീലക്കല്ലയ്യാമു മകുന്ത ജാഹിലൻ ൂക്കൂ സ ഫൗലുൻ ലക്കൽ അയ്യ മഫായിലുൻ
മുമാക്കുൻ ഫൗലുൻ തജാഹിലൻ മഫായിലുൻ. അങ്ങനെ നമ്മൾ മുറിച്ച് എഴുതണം. തെക്തി എന്നല്ല, മുറിച്ച് മുറിച്ച് ഓരോ വസനുസരിച്ച് മുറിക്കുക. വയത്തി ഫൗലുൻ ലക്കൽ കബിൽ അഖ്ബാ മഫായിലുൻ ലിമിൻ ലം ഫൗലുൻ തുസവ്വിദി മഫായിലുൻ. നോക്കൂ, തുസവ്വിദി ചെയ്യുമ്പോൾ ശബ്ദമുള്ള വാവിൻ്റെ അടെ നമ്മളെ എന്താണ് വാവ് വന്നുള്ള വാവ് ഉദ്ദേശിക്കുന്നത്. ശബ്ദമുള്ള വാവ് രണ്ട് വാവാണ്. അപ്പം ഇത് മയച്ചാണ് എഴുതും തുസവ്വിദി. അങ്ങനെ എഴുതണമെന്നില്ല പരീക്ഷ എഴുതുമ്പോൾ. പക്ഷേ ശരിക്കും അസുര നമുക്ക് വസുന അക്ഷരം കിട്ടണമെങ്കിൽ മഫായിലുൻ എന്ന് നമുക്ക് ആറക്ഷരം കിട്ടണമെങ്കിൽ തുസവ്വിദി വാവ് ഇത് മയച്ച എഴുതണം. താവ് ദാവ് വാവ് വാവ് ദാല് ആറക്ഷരം ഉണ്ടാകും. അപ്പോൾ നമ്മളതിന് കൃത്യമായി മുറിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഇതേ മയച്ചാണ് നമ്മൾ മുറിക്കുക. അങ്ങനെ നിങ്ങൾ പരീക്ഷയ്ക്ക് കത്ത് ചെയ്യുമ്പോൾ അങ്ങനെ മുറിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അസിൽ എങ്ങനെയാണ് മുറിച്ചാണ് എഴുതേണ്ടത്. ഇതാണ് തെക്കത്തിയ. ഇനി ബഹ്റുസാനി രണ്ടാമത്തെ ബഹർ അൽ ബസീത്തു. ഇതും തന്നെ സാധാരണ ഈ ധാരാളമായി അറബി കവിത കണ്ടുവരുന്ന ഒരു ബഹ്റാണ് ബസീത്ത്. വസുനുഹു മുസ്തഫിലുൻ ഫായിലുൻ മുസ്തഫിലുൻ ഫായിലുൻ മുസ്തഫിലുൻ ഫായിലുൻ മുസ്തഫിലുൻ ഫായിലുൻ. നമ്മളെ ഇമാം ബൂസിയുടെ ബുർദ കൈ രീതിക്കാണത്. അമിൻ തദക്കുരുജി ആനിമ്പിദി സലമി മസജിത്തതം മഞ്ചറാ മിമ്മുക്കുലത്തിമ്പിതമേ മുസ്തഫിലുൻ ഫായിലുൻ മുസ്തഫിലുൻ ഫായിലുൻ മുസ്തഫിലുൻ ഫായിലുൻ മുസ്തഫിലുൻ ഫായിലുൻ. നോക്കു, തസ്മിയത്തു എന്തുകൊണ്ട് ബസീത്ത് പേര് കിട്ടിയത്? സുമ്യൽ ബഹ്റു ബിഹാദൽ ഇസ്മി, ഇതിന് ബസീത്ത് എന്ന് പേര് കിട്ടിയത്. ലിംബി സാത്തി അസ്ബാബിഹി, അതിൻ്റെ സബബുകൾ മുമ്പസിത്തായി അഥവാ ഐ തവാലിഹ, സബബുകൾ തുടർച്ചയായിട്ട് വന്നു. ഫി മുസ്തഹല്ലി തഫീലാത്തിഹി, മുസ്തഹൽ എന്നാൽ അതിൻ്റെ ബിദായത്ത്, ഓരോ അതിൻ്റെ തഫീലാത്തിൻ്റെ തുടക്കത്തിൽ. നോക്കൂ, മുസ്തഹിൽ മുസ് അതെന്താണ്? സബബാണ്. നേരത്തെ പഠിച്ചാണ് രണ്ടർക്കത്തുള്ള രണ്ട് ഹറഫാണ് സബബ്. സബബ് രണ്ട് ഹർക്കത്താകുമ്പോൾ സബ് സക്കീൽ എന്ന് പറയും, മുത്ത എന്ന് പറയും പല. അതുപോലെ ഒരു ഹർക്കത്ത് സുക്കൂനാകുമ്പോൾ സബ് ഹഫീഫാണ്, മുസ് എന്ന് പറയും പോലെ. അപ്പോൾ മുസ്, ഓരോ മുസ്തഫിലിൻ്റെ തലക്ക് മുസ് എന്നുണ്ട്. അതുപോലെ ഫായിൽ തുടക്കത്തിൽ ഫാ മുസ് ഫാ ഒക്കെ എന്താണ്? സബബുകളാണ്. ഇങ്ങനെ ഓരോ ഇതിലാത്തിൻ്റെയും തുടക്കത്തിൽ സബബുകൾ തുടർച്ചയായി വരുന്നത് കൊണ്ടാണ് മുമ്പസിത്ത് എന്ന പേര് ബസീത്ത് എന്ന പേര് കിട്ടിയെന്ന് അഭിപ്രായമുണ്ട്. ഫി മുസ്തഫിലി തഫീലത്ത് സുബായിയ, അതിൻ്റെ ഏഴക്ഷരമുള്ള തഫീലാത്ത് നോക്കുക. മുസ്തഫിൽ നിന്നുള്ള ഏഴക്ഷരമുള്ള അതിൻ്റെ തഫീലാത്തിൽ തുടക്കത്തിൽ മുസ് 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 എന്നിങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പേര് കിട്ടിയത്. വക്കീല, വേറെ അഭിപ്രായമുണ്ട്. ലിംബിസാത്തിൽ ഹറക്കാത്തി, ഹർക്കത്തുകൾ പരന്ന് കിടക്കുകയാണ്. ഫി അറൂലിഹി വൽ നർബി, അറൂദൽ നർബിൽ ഹർക്കത്തുകൾ മുമ്പസിത്തായി കിടക്കുന്നുണ്ട് അഥവാ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. ഫി ഹാലത്തി ഹബ്നിഹിമ, ഫായിലിൻ എന്നുള്ള അറൂദിനെയും നർബിനെയും ഹബ്ന് ചെയ്യുന്ന സമയത്ത് ഹർക്കത്ത് തുടർച്ചയായിട്ട് വരും. എന്താ ഹബ്ൻ ചെയ്യാന്നാൽ? വൽ ഹബ്നു ഹുവ ഹദഫുൽ ഹർഫി സാനി സാക്കിനു ജുസ്ഇ, ഒരു ജുസ്ഇന്റെ സുക്കൂനായ രണ്ടാമത്തെ അക്ഷരത്തെക്കാളാണ് ഹബ്ന്. നോക്കൂ, ഫായിലുൻ എന്നുള്ളത് സുക്കൂന അലിഫ് അക്ഷര തന്നെ അലിഫാണ്. അലിഫിനെ കളയുമ്പോൾ എന്താവും? ഫ ഇലുൻ ഉണ്ടാവും, ഫ ഇലുൻ അല്ലേ. അപ്പോൾ ഫ യസീറു ഫാ ഇലുൻ, ഫായിൽ എന്നുള്ളതായി തീരും. ബഹി അഹബിന് കാരണത്താൽ ഫ ഇലുൻ എന്നായി മാറുന്നു. ഇത് തത്തവാല ഫിഹിമ സലാസു അറക്കാത്തിൻ. നോക്കൂ, ഫാ ഇലുൻ എന്നുള്ളത് നമുക്ക് ഹബൻ ചെയ്തുകൊണ്ട് ഫ ഇലുൻ എന്ന് ഉപയോഗിക്കുമ്പോൾ തുടർച്ചയായിട്ട് മൂന്നക്കത്ത് വന്നു. ഫ ഇ ലു ഫും അതിനും ലാബും തഹരിക്കാണ്. തുടർച്ചയായിട്ട് മൂന്നർക്കത്ത് വന്നു മുത്തവാലി. അപ്പോൾ ഇമ്പസത്താന്നാല് ബസത്താന്നാല് പരന്ന് നടക്കുക, തുറച്ച് വരുമെന്നൊക്കെ അർത്ഥമുണ്ട്. ആ നിലക്ക് അർക്ക് മൂന്നർക്കത്തുകൾ തുറച്ചായിട്ട് വന്നതുകൊണ്ട് ബസീത്ത് പേരിട്ടുന്ന അഭിപ്രായം. മറ്റൊരഭിപ്രായം അനുസരിച്ച് കണ്ട് ഏഴക്ഷരമുള്ള അതിൻ്റെ ബസിൻ്റെ തുടക്കത്തിലൊക്കെ ഈ സബു ഹഫീഫുകൾ പരന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ അഭിപ്രായമുണ്ട്. മിഫ്താഹുഹു സൈഫുദ്ദീൻ ഹില്ലിയുടെ മിഫ്താഹ്. ഇന്നൽ ബസീത്ത ലദൈഹി യുബ്സതുൽ അമലു മുസ്തഫിലുൻ ഫായിലുൻ മുസ്തഫിലുൻ ഫായിലുൻ. എന്നാൽ ബസീത്ത, തീർച്ചയായിട്ടും ബസീത്ത് എന്ന ബഹർ. ലദൈഹി, ആ ബസീത്തിൻ്റെ അടുക്കൽ യുബ്സത്തുൽ അമലു, ആഗ്രഹങ്ങളൊക്കെ തന്നെ പരത്തപ്പെടും. മുസ്തഫിലുൻ ഫായിലുൻ മുസ്തഫിലുൻ ഫായിലുൻ. അപ്പോൾ ഈ ബൈത്ത് പഠിച്ചാൽ പേര് ബസീത്ത് എന്ന് കിട്ടി, അതിൻ്റെ ബസിന് മുസ്തഫിലുൻ ഫായിലുൻ മുസ്തഫിലുൻ ഫായിലുൻ എന്നാണ് കിട്ടി. വസ്സൂറത്തുൽ മൗനുസത്തുൽ ഇസ്തിമാലി ഹദൽ ബഹരി, ഈ ബഹറിൻ്റെ സാധാരണ ഉപയോഗത്തെ രൂപം എന്ന് പറയുന്നത് ആണ് യുഹദഫ് അൽ അർഫു സാനി സാക്കിനി മിൻ അറൂദി വൽ അർബി. നേരത്തെ പറഞ്ഞില്ല ഹബ്ൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹബൻ ചെയ്യുക, അതായത് ഫായിലുൻ എന്നുള്ളതിനെ രണ്ടാമത്തെ ഹർക്കത്ത് അക്ഷരമായ അലിഫിനെ കളഞ്ഞുകൊണ്ട് ഫ ഇലുൻ എന്ന് പറയും. അപ്പോൾ അസുരുണ്ടാകുക മുസ്തഫിലുൻ ഫായിലുൻ
മുസ്തഫിലുൻ ഫായിലുൻ എന്നാണ് അസ്ര്. പക്ഷെ സാധാരണ ഉപയോഗത്തിലുള്ള രൂപം എങ്ങനെയാണ്? മുസ്തഫിലുൻ ഫായിലുൻ എന്ന് അറൂദിൽ നിർബലും ഹബിൽ ചെയ്തുകൊണ്ട് അഥവാ ഫായിലിന് പകരം ഫയിലുൻ എന്ന് പറയലാണ് അതിൻ്റെ സാധാരണ ഉപയോഗത്തിലുള്ള രൂപം എന്ന് പറയുന്നത്. ഉദാഹരണം, ഖാല ഷായിറു അൽ ഇൽമു മാലുൻ നഫി തുൻസഅനുഹു അജബു لا يسرق العلم أو من ذيه يغتصب. وقدكت العلم ما مستفعل لن نفي فائل اللون لا تنبين نوناك ما ترى لن نفي سن سأنه مستفعل وقد سأنه نتان دوم لا إتلا مشام فارم دل العلم ما لن نفي سن سأنه أجب سأنه نتان دل أدو نال سن سأنه رواب إتور كران أبلا مستفعل نمك كرتب ماي مركان غير يولو أجب أتن من نونا كران أجب فائل نقو أرود وڑا دان أجب وڑا دائي فائل فائل بغرم فائل أدى خبن سمبو شريكو لا يسرقل മുസ്തഫിലുൻ ഇൽമു ഔ ഫായിലുൻ. നോക്കൂ, ലാ യുസ്റഖു അവിടെ അലിഫ് ലാമിൻ്റെ അവിടെ അലിഫിൻ്റെ ആവശ്യമില്ല ഇവിടെ നിങ്ങൾ എഴുതുന്ന സമയത്ത്, കാരണം അലിഫ് ഉച്ചാരണമല്ല. ഇൽമു ഔ ഫായിലുൻ മിൻ ദീഹിയോ മുസ്തഫിലുൻ തസബു ഫായിലുൻ. നേരത്തെ പറഞ്ഞല്ലോ നിർബാണ് ഇവിടെ തസബു ഉള്ളത്. അവിടെ നിർബിൽ അതിൻ്റെ ഖബറ് സംഭവിച്ചപ്പോൾ ഫായിലിന് പകരം എന്താക്കി? ഫായിലുൻ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്തെ മുസ്തഫിലുൻ ഫായിലുൻ മുസ്തഫിലുൻ ഫായിലുൻ മുസ്തഫിലുൻ ഫായിലുൻ മുസ്തഫിലുൻ ഫായിലു. ശ്രദ്ധിക്കേണ്ടത് അജബുൻ എന്നുള്ള അറൂലും തസബുൻ നിർബലും രണ്ടിലും ഹബിന് സംഭവിച്ചിരിക്കുന്നു അഥവാ ഫായിലിന് പകരം ഫയിലിൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ഇങ്ങനെ ഉപയോഗിക്കാനും ധാരാളമായി വ്യാപകമായി ഉപയോഗിക്കുന്ന രൂപം ഇങ്ങനെയാണ് ഈ വസിൻ്റെ വസിൻ അങ്ങനെ ഉപയോഗിച്ച് വരാറുള്ളത്. ഇനി മൂന്നാമത്തെ ബഹർ, അൽ ബഹറു സാലിസുൽ വാഫിറു. വാഫിർ എന്താ? വസനുഹു വാഫിറിൻ്റെ രൂപം എന്താണ്? മുഫാഅലത്തുൻ ഫൗലു ഇതാണ് ഇതിൻ്റെ വസൻ എന്ന് പറയുന്നത്. തസ്മിയത്തുഹു ഇതിന് പേര് കിട്ടിയത് എങ്ങനെയാണ്? സുമ്യൽ ബഹ്റു ബിഹദുലിസ്മി ഇതിന് വാഫിർ എന്ന് പേര് കിട്ടിയത് ലിവുഫൂരി ഔത്താദി തഫീലാത്തിഹി. വഫറ എന്നെന്താ? സമ്പന്നമാകുക, സമ്പൂർണമാകുന്നൊക്കെ അർത്ഥം. ഇതിൻ്റെ തഫീലാത്തിൻ്റെ വത്തതകൾ സമ്പന്നമാണ്, ധാരാളമുണ്ട്, ധാരാളം വത്തതകളുണ്ട്. അതായത് മുഫ നോക്കൂ, എല്ലാത്തിലും ഏ അക്ഷരമുള്ള എല്ലാ വത്തതകളും മുഫ എന്ന വത്തതകളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പേര് കിട്ടുന്ന അഭിപ്രായമുണ്ട്. വക്കീല വേറെ അഭിപ്രായം ലി വുഫൂരൽ ഹറക്കാത്തി അതിൻ്റെ ഹറക്കത്തുകൾ സമ്പൂർണമായതുകൊണ്ടാണ്, ധാരാളമുള്ളത് കൊണ്ടാണ്. എന്നോ ലൈസഫി തഫീലാത്തിൽ ബുഹുൽ മുഖ്തലിഫ വ്യത്യസ്തമായ ബഹറുകളുടെ തഫീലാത്തിലില്ല ഹറക്കാത്തുൻ അക്സർ മിമ്മ തഫീലാത്തി ഇതിൻ്റെ അത്ര ഹറക്കത്തുകൾ വേറെ ബഹറുകളില്ല എന്നാണ് പറയുന്നത്. അതായത് ശരിക്കും ഇവിടെ അസൽ പ്രകാരം താഴെ പറയുന്നുണ്ട് മുഫാ അലത്തുൻ എന്ന് ആറ് ഭാഷ പറയുന്ന അസലിൻ്റെ രൂപം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മുഫാഅലത്തിൽ മാത്രം അഞ്ച് അർക്കത്തുകളുണ്ട്. മീം ഫാ ഐന് ലാമു ത അഞ്ച് അർക്കത്ത് മുഫാഅലത്തിൽ. അങ്ങനെ ആറ് മുഫാഅലത്ത് വരുമ്പോൾ അഞ്ച് ഇൻറ്റു ആറ് മുപ്പത് അർക്കത്ത് വരുമ്പോൾ ധാരാളം അർക്കത്തുകൾ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഫുൾ ഹർക്കാത്തി അർക്കത്തുകൾ ധാരാളമുള്ളത് കൊണ്ടാണ് ഇതിന് വാഫർ എന്ന് പേര് കിട്ടിയെന്ന് അഭിപ്രായമുണ്ട്. അതൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്, ഏതായാലും അത് വാഫർ അതിൻ്റെ പേര്. ഇഫ്താഹു സുഫീദ്ദീൻ ഹില്ലിയുടെ കവിതയാണ്. ബുഹൂറു ശേരി വാഫിറു ഹാജമീലു മുഫാഅലത്തുൻ മുഫാഅലത്തുൻ ഫൗലു. ബുഹൂറു ശേരി കവിതയുടെ ബഹറുകൾ വാഫിറുഹ ജമീലു അതിൽപ്പെട്ട വാഫിർ എന്ന ബഹർ വളരെ മനോഹരമാണ്. മുഫാഅലത്തുൻ ഫൗലു അതിൻ്റെ വസനുകൾ മുഫാലത്ത് ഫൗലാണ്. അപ്പോൾ ഈ ബഹർ ഈ ബൈത്ത് പഠിച്ചാൽ ഈ ബഹറിൻ്റെ പേര് വാഫിറെന്ന് കിട്ടി, അതിൻ്റെ വസനുകൾ മുഫാലത്ത് ഫൗലെന്നാണ് കിട്ടി. പല രീതിക്കും പാടാ ബുഹൂറു ശേരി വാഫിറുഹ ജമീലു മുഫാഅലത്തുൻ ഫൗലു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് പല രീതിക്ക് പാടാവുന്നതാണ്.
والأصل في مازن هذا البحر ഈ ബഹറിന്റെ വസനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യുദ്ക്കറ മുഫാഅലത്തുൻ സിത്ത മറത്ത് ഞാൻ നേരത്തെ പറയണ്ടായി അസ്ലി രൂപം എങ്ങനെയാണ് മുഫാഅലത്തുൻ 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 എന്ന് ആറ് പ്രാവശ്യം പറയലാണ് അസ്ലി രൂപം പക്ഷേ വലാക്കിന്ന സൂറത്തുൽ മൗനസത്തുൽ ഇസ്തിമാൽ ഇതിൻ്റെ ധാരാ സാധാരണയായി ഉപയോഗത്തിലുള്ള രൂപം എന്ന് പറയുന്നത് അൻ യുജ് അല അറൂലുഹു വദർബുഹു ഫഊലുൻ അറൂലും അതായത് മുഫാലത്ത് മുഫാലത്ത് മൂന്ന് പ്രാവശ്യം ആറ് പ്രാവശ്യം പറയുമ്പോൾ ആദ്യത്തെ ശത്തിലുള്ള ലാസ്റ്റ് മുഫാലത്താണ് അറൂല് രണ്ടാം ശത്തിലുള്ള ലാസ്റ്റ് മുഫാലത്ത് അറൂല് അവിടെ അറൂല് നിർഭമായി വരുന്ന മുഫാലത്തിനെ അതിന് പകരം നമ്മൾ ഫഊൽ എന്ന ആക്കലാണ് സാധാരണ ഉണ്ടാവാറുള്ളത് അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ അപ്പം മുഫാലത്തുൻ മുഫാലത്തുൻ ഫഊലു മുഫാലത്തുൻ മുഫാലത്തുൻ ഫഊലു എന്നായി മാറി അതായത് അറൂലായി വരുന്ന മുഫാലത്തിനെയും നെറുബായി വരുന്ന മുഫാലത്തിനെയും അതിന് പകരം ഫൗൽ എന്ന് ഉപയോഗിക്കും മിസാലു ഖൗൽ ഇമാം ഷാഫി ഇമാം ഷാഫിൻ്റെ കവിത ഉണ്ട് വൈൻ കസുറത് ഉയൂബക ഫിൽ ബറായ وزرق أن يكون لها غطاء مفاعلة مفاعلة فعول مفاعلة مفاعلة فعول تكتير إذن ما كان هنا تكتير سيام كتير سيام وإن كثرت عيوبك في المرايا وإن كثرت مفاعلة عيوبك في المفاعلة برايا فعول വസറക്ക അൻ മുഫാഅലത്ത് നോക്കൂ അവിടെ വസറക്ക നമ്മൾ അസല ബൈത്തിൽ സറ റാൻ ശ്രദ്ധ നമ്മൾ കത്ത് ചെയ്യുമ്പോൾ സൗകര്യത്തിന് വേണ്ടി വിജയം അയക്കാം വസറക്ക അപ്പോഴേ അക്ഷരം പൂർത്തിയാവുള്ളൂ മുഫാഅലത്തിന് ഏഷൻ ഉണ്ട് വസറക്ക വാവ് സീന് റാവ് റാവ് കാഫ് അംസ നൂന് അപ്പോൾ ഏഷനമായി അപ്പോൾ നമ്മൾ രണ്ട് റാവിനെ ഇതാം ചെയ്യപ്പെട്ട രണ്ട് റാവിനെ ഇതാം അയച്ചുകൊണ്ട് എഴുതുമ്പോൾ നമുക്ക് കൃത്യമായ അക്ഷരം കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇത് വായിക്കണമെന്നില്ല അയച്ചത് കൂടുതൽ സൗകര്യമായി എന്നർത്ഥം വസറക്ക അൻ മുഫാഅലത്തുൻ യക്കൂന ലഹ മുഫാഅലത്തുൻ ഇതാഉ ഫഊലുൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതാഉ എന്നുള്ളത് കസലിൽ പാടാൻ നീട്ടല്ല പക്ഷെ പാടുമ്പോൾ പാടും വൈങ്ക സുരത്ത് ഉയൂബുക ഫിൽ ബറായ വസറക്ക അൻ യക്കൂന ലഹ ഇതാഉ നീട്ടിപ്പാടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒരു വാവടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കത്ത് ചെയ്യുമ്പോൾ വാവ എഴുതി കൊടുക്കാം ഫൗലു ഫൗലുൻ എന്ന് കൃത്യമായി കിട്ടണമെങ്കിൽ ഇതാഉ എന്ന് നമ്മൾ വാവ എഴുതണം അതാണ് ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം അതാണ് കിതാബ് അറൂലിയ എന്ന് പറയുന്നത് അറൂലിയായിട്ട് അതാ ഉച്ചാരണം ഉള്ളത് എഴുതുകയും ഉച്ചാരണം ഇല്ലാത്ത എഴുതേണ്ട ആവശ്യമില്ല അതാണ് അറൂലിൻ്റെ കിതാബ് അറൂലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പഠിച്ചത് പ്രധാന സാധാരണ വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് ബഹറുകളെ സംബന്ധിച്ചാണ് ബഹറു തവീലും ബസീത്തും വാഫറുമാണ് ഇന്ന് പഠിച്ചിട്ടുള്ളത് ഇൻഷാല്ലാ ബാക്കി ബഹറുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു